നല്ലതാണ്. ഗാർഡനിലെ എല്ലാ പൂവിൻ്റെയും പേരൊന്നും എനിക്ക് അറിഞ്ഞൂട, അറിയുന്നല്ല ഞാൻ പറയാ, നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളും കമൻറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് കടന്നാലോ. ഞാൻ ഇപ്പൊ നിൽക്കുന്നതിന്റെ വീട്ടിലുള്ള ഒരു ഗാർഡന്റെ ഒരു ഭാഗത്താണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാലോ. ഇപ്പോൾ ഇതൊരു ജാതി കണ്ണാടി ചെടിയാണ്. ഇവിടെ പലതരം കണ്ണാടി ചെടി ഉണ്ട്. അതിൽ ഏതിൽ ഉൾപ്പെടുന്നതാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ മുകളിൽ പൂട്ടില്ല കേട്ടോ ഗൈസ്, വെറും ഇല മാത്രം. ഇതാണ് ബ്രസി. ബ്രസി പൂട്ടാൻ നല്ല രസമാണ് ഗൈസ്. ഇത് പൂട്ടാൻ നല്ല രസമാണ്. ഇപ്പം പൂട്ടില്ല, ഇടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതൊരു റോസാപ്പൂവാണ്. ഇതിപ്പോൾ ഇലയില്ല, പൂവില്ല, ഒരു ഉണങ്ങി കിടക്കുകയാണ്. അപ്പം ഗൈസ് ഇത് കാശിത്തുമ്പയാണ്, പൂട്ടിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ അറിഞ്ഞൂടാ. ഇത് ഒരു ചെറുതും ആവും വലുതും ആവും. അപ്പം ഗൈസ് ഇതൊരു ജാതി പൂവാണ്, വെള്ള പൂ. നല്ല രസമല്ലേ? പക്ഷെ പേരറിഞ്ഞൂടാ എന്ത് ചെയ്യാൻ, ഇതിൻ്റെയും പേരറിഞ്ഞൂടാ. ഇതൊരു ജാതി ഗ്രാസാണ്, ഡെക്കറേഷനെല്ലാം യൂസ് ചെയ്യൂ. ഇതിങ്ങനെ വെട്ടി വെട്ടി ഷേപ്പാക്കി കൊടുത്ത് ആ ഷേപ്പിലങ്ങ് നിൽക്കൂ. ഇത് പിന്നെ വലുതാവുകയും ചെയ്യും. വലുതാവുമ്പോൾ നമ്മൾ വെട്ടി കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ ഒരു വെള്ളപ്പൂ ഉണ്ടാവും, ഒരു ജാതി വെള്ളപ്പൂ. ഇത് റോസാപ്പൂവാണ്. ഇവിടെ പലതരം റോസാപ്പൂ ഉണ്ടായിരുന്നു, എല്ലാം ഉണങ്ങിപ്പോയി ഗൈസ്. ഇതിപ്പോൾ രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ. ഇത് കടലാസ് പൂവാണ്. ഇത് പൂട്ടാൽ എന്ത് കടലാസ് മാതിരി ഉണ്ടാകും ഗൈസ് കാണാൻ. മൂന്ന് ഭാഗത്തേക്ക് എതള് മാതിരി ഉണ്ടാകും, പക്ഷേ കടലാസായിരിക്കും. ഇതിനെങ്ങോട്ട് കുറവ്. പിന്നെ അതാ ഒരു റോസാപ്പൂ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. രണ്ടും റോസാപ്പൂവാണ്. നിങ്ങൾ അധികം പരിചയപ്പെടുന്നില്ല, ഞങ്ങൾ പരിചയപ്പെട്ടാണല്ലോ. ഇതെന്തോ ഒരു നല്ല മുള്ളുള്ളൊരു ചെടിയാണ്. എൻ്റെ മുള്ളു കുത്തിയാൽ നല്ല വേനായി ഗൈസ്. തുണീൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം പോയി കുത്തും. അപ്പോൾ നമുക്ക് ഇത് ഇതെന്തായിരുന്നു, ഇതും ഒരു മുള്ളുള്ളൊരു എന്തോ ഒരു ചെടിയാണ്. പേര് കിട്ടൂല, അങ്ങനത്തെ ഒരു പേരാണ്. ഇത് പിന്നെ നല്ലൊരു റോസാപ്പൂവാണ്. ഇത് പൂട്ട ഇങ്ങനെ ഉണ്ടാവും. ഇതിപ്പോൾ ഒരു മുട്ടുണ്ടായി വരുന്നുണ്ട്. പിന്നെ ഇതെന്തോ ഒരു വലിയൊരു, നിങ്ങളവിടെ കണ്ടില്ലേ, അതേമാതിരിയുള്ളൊരു ചെടിയാണെന്ന് തോന്നുന്നു. ഇത് ഇലച്ചെടിയാണ്. ഇത് ഇതിൻ്റെ മുകളിലൊരു വടി അങ്ങ് പൊന്തും ഗൈസ്. എന്നിട്ട് എൻ്റെ മുകളിൽ ഫുൾ ഇല ഇടും. ഇതിൻ്റെ മുകളിൽ പൂവൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതൊരു ഉണങ്ങി കിടക്കുന്ന റോസാപ്പൂ. ഇത് നമ്മളവിടെ കണ്ടില്ല ഗ്രാസ്, എൻ്റെ നല്ല ഉഷാറായി നിൽക്കുന്നതാണ്. ചട്ടി നടുവിൽ മാത്രം വെച്ചതാ അങ്ങ് ഉണ്ടായിപ്പോയി. പിന്നെ ഇത് വെട്ടിയ നല്ല ഷേപ്പിൽ നിൽക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാളും കൂടി ഉണ്ട്. ഇതാണ് എൻ്റെ അനിയത്തി, പേര് ഹവ്വാ നഹിയ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാലോ. ഇവിടെ നിർത്തിയ വാ. ഇതാണ് സ്പൈഡർ പ്ലാന്റ്. ഇത് ഫുൾ ഇലയാണ്, കാണാൻ സ്പൈഡർ വന്നിട്ടില്ലേ. പിന്നെ അങ്ങോട്ട് രണ്ട് ചെടിയുണ്ട്. അത് ബ്രസിയു, ഇത് വേറെ എന്തോ ആന്തൂറി, അങ്ങനെ എന്താ പറയുന്നത്, എന്തോ ചെടിയാണ്. പിന്നെ ഇത് ചെമ്പരത്തി, വലിയ ചെമ്പരത്തിയാണ് തോന്നുന്നത് ഗൈസ്. ഇത് സാധാ അല്ല എന്ന് തോന്നുന്നു, വലുത് വലുതാണ് തോന്നുന്നു. പിന്നെ ഇത് ഇവിടെ രണ്ട് ചട്ടിയിലേക്ക് കുറ്റിക്കുരുമുളകുണ്ട്. പിന്നെ ഇവിടെ ഒരു റംബൂട്ടാൻ്റെ കുരു ഞങ്ങൾ ഇട്ടിരുന്നു, ഇതുന്നേരം ആ മുളച്ച് വന്നതാണ്. പിന്നെ ഇതിൽ കുറച്ച് മുളകും തൈ ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് കുറ്റിക്കുരുമുളകാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിൽ കുറച്ച് മുളകും തൈ ഉണ്ട്. അപ്പോൾ വേറൊരു സൈഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാലോ. ഇവിടെ ഒരു മുള്ളു ചെടി ഉണ്ട്, അപ്പുറത്തെല്ലാം കാണുന്ന മുള്ളു ചെടി. ഇവിടെ കുറേ ഇതുണ്ട്, ചുവപ്പുണ്ട്, റോസുണ്ട്, എല്ലാ കളറുണ്ട്. ഇത് ബ്രസിയാണെന്ന് തോന്നുന്നു. ഇത് ഏതാണ് അറിഞ്ഞൂടാ. ഇതൊരു പിന്നെ വയലത്ത് ഒരു പൂവെല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് ഒരു ഈ അടുത്ത് വയ കുഴിയിട്ടാണ് ഇത് വെട്ടി കൊടുക്കുന്നത്, നല്ല നേരെ പോകാൻ. ഇത് പിന്നെ ഒരു കണ്ണാടി ചെടി മോഡലിൽ പെടുന്നതാണെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അതിൽ കുറച്ച് പത്ത് മണി എട്ട് മണിയെല്ലാം ഉണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാകുന്ന അലോവേറ. അലോവേറ ഇവിടെ രണ്ട് മൂന്നെണ്ണം ഉണ്ട്. പിന്നെ ഇതെന്താ വലിയൊരു ഇളമുള്ളൊരു ചെടിയാണ്. എൻ്റെ മോൾ പൂവിടും ആർക്കറിയാം, ഞാൻ ഇങ്ങോട്ടൊന്നും അടുക്കാത്ത ആളാണ്. പിന്നെ ഇവിടെ ഒരു നല്ലൊരു റോസാപ്പൂ ഉണ്ട്, അല്ലെ, പിങ്ക് റോസാപ്പൂ ഉണ്ടല്ലേ. ഇപ്പോൾ ഇവിടെ ഇവിടെ രണ്ട് ഒരേ കളർ, പിങ്കാണോ വൈറ്റ് ആണോ. ഇവിടെ ഇവിടെ ഒരേ ഒരു റോസാപ്പൂ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളെ അയ്യേ എന്തായിരുന്നു ആളെല്ലാം കണ്ട ചെടി ഉണ്ട്. പിന്നെ ഇവിടെ എന്ത്, എൻ്റെ നടുവിലൊരു റോസാപ്പൂ, പന്നീർ പൂ ഉണ്ട്. പിന്നെ ഇത് മുല്ലയാണ്, മുല്ല ഇത് മുല്ലയാണ്, ഇത് മുല്ലയാണെന്ന് തോന്നുന്നു. ആർക്കറിയാം ഇത് കടലാസാണോ മുല്ലയാണോ ആർക്കറിയാം. പിന്നെ ഇത് എന്തോ ഒരു ചെടിയാണ്, നല്ല ഇതിൻ്റെ പൂ ഇങ്ങനെ പറിച്ച് തേനുന്ന നല്ല ടേസ്റ്റാണ് ഗൈസ്. ഇത് പിന്നെ ആ ചെടിയാണ്. അപ്പോൾ ഇവിടെ ഒരു മുല്ലച്ചെടി ഉണ്ട്. ഇത് മുല്ലാണെങ്കിൽ ഉറപ്പാണ് ഗൈസ്, ഉണ്ടോ നല്ല ഓ മുട്ട് പൊട്ടിക്കണ്ട. ഇനി ഇവിടെ ഒരു നേരത്തെ കണ്ട ഗ്രാസ് ഉണ്ട്, ഇത് കുറച്ചേ ഉള്ളൂ. പിന്നെ ഇവിടെ ഞങ്ങളെ വീട്ടിലുള്ള ഒരു വയലറ്റ് മുളക്, കുഞ്ഞ് തയ്യാണ്. ഇത് വയലറ്റ് കളറുള്ള മുളകാണ്. പിന്നെ ഇവിടെ രണ്ട് ചട്ടി ഒഴിവുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഫിഷ് പോണ്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കടന്നാലോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഫിഷ് പോണ്ട്. അപ്പോൾ ഒന്ന് വല മാറ്റി
അപ്പോൾ ഇതാണ് ഞങ്ങളെ ഫിഷ് പോണ്ട്. ഇതിൽ ഒരു പ്രസവിക്കാരൻ ഇങ്ങനെ ഗപ്പിനിട്ടാണ്. ഇതിൽ ഗപ്പിയാണ്, ഇതിൽ ഫുള്ള് ഗപ്പിയാണ് ഗൈസ്. ഇത് ഇപ്പോൾ ഇതിൽ ഇതിലൊരു ഗപ്പി ചാവാനായാണോ പ്രസവിക്കാനായാണോ അറിവില്ല. അത് ജീവനുണ്ട് ഗൈസ്. പിന്നെ ഇത് ഇതിൽ കുറച്ച് വാട്ടർ ക്യാബേജും പിന്നെ അസോളയും കുറച്ച് ഇട്ടതാണ്. ഇപ്പോൾ ഇത് സ്പൈഡർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നത്. ആടെ കണ്ടതിൻ്റെ ഒരു വേറൊരു ടൈപ്പ്. ഇത് ഇവിടെ ഒരു ഇല ഇലയാണോ പൂവിടുവോ എന്ന് എല്ലാവർക്കും അറിയാം. എന്തോ ഒരു ചെടിയാണ് ഇത്. പിന്നെ ഒരു റോസാപ്പൂ തന്നെ. പിന്നെ ഇത് എന്താ നല്ല കട്ടിയുള്ളൊരു ഉണ്ടോ, നല്ലൊരു പൂവെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു കടലാസ് പൂ അല്ല റോസ എൻ്റെ ആ കടലാസ് പൂ തന്നെ. തെറ്റിപ്പോകും കേസ്. അപ്പം ഇങ്ങനെ അപ്പുറത്ത് വരുന്നു നമ്മളെ മറ്റേ അവിടെ കണ്ട ഇത്. പിന്നെ ആടെ ഏതോ ബ്രസിയത്താനാണ്. പിന്നെ ഇത് അയ്യ മുള്ളു ചെടി അല്ലോ മുള്ളട്ടെ കേസ്. ഇത് അതിൻ്റെ പിങ്കാണ്, പിങ്ക് പിങ്ക്. പിന്നെ ഇവിടെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ചെടിയാണെന്ന് തോന്നുന്നു. നല്ല കൊലയായിട്ടാണ് കേസ് പൂണ്ടാവുക. പിന്നെ ഉണ്ടോ കേസ് ഇങ്ങനത്തെ ഒരു ചെടി ഉണ്ട്. ഇത് ഉണങ്ങി പോയിക്കും നല്ല ഇങ്ങനത്തെ നല്ല പിങ്ക് കളറായിക്കിന്. പിന്നെ ഇത് ഇതാ ഇവിടെ കൊല ഉണ്ട് ഉണ്ടോ. ഇങ്ങനെ ഒരു കൊലയായിട്ടാണ് കേസ് ഉണ്ടാവുക. ഇത് ഒരു കണ്ണാടി ചെടിയാണ്. ഇന്നലെ കുഴിച്ചിട്ടാണ് അതാ വാടിക്കെടുക്കുന്നത്. പിന്നെ ഇവിടെ ഇത് നിങ്ങൾ അവിടെ കണ്ടില്ല അയ്യേ പൂ പിന്നെ വിരിഞ്ഞ് വരുന്നത്. ഇത് പൂ വിരിഞ്ഞ് വന്നതാണ്. ഇത് ഇങ്ങനെ ഒരു അത് അത് റോസും ഇത് ചോപ്പും. പിന്നെ ഇത് അയ്യേ നിങ്ങൾ അവിടെ കണ്ട ബ്രസിയാണ്. ഇത് ബ്രസിയാണെന്ന് തോന്നുന്നു ഗൈസ്, അറിയൂല. പിന്നെ ഇതെല്ലാവരും ഇൻഡോറാക്കിയും ഔട്ട്ഡോറാക്കിയും എല്ലാം വെക്കുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇവിടെ രണ്ട് മുളകും തന്നെയുണ്ട്. പിന്നെ അങ്ങോട്ട് ഈ അടുത്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഊഹിച്ചിട്ടാണ്. അപ്പുറത്തെ കുറച്ച് ചെടിയും ഇതെല്ലാം ഉണ്ട്. അതെല്ലാം നമുക്കൊന്ന് കണ്ടുവരാം. ഫ്രണ്ട്സ് ഇതൊരു 10 മണിയെ കൊണ്ട് എന്തോ പൈപ്പ് എല്ലാം വെച്ച് 10 മണി ടവർ മാത്രം ഉണ്ടാക്കിയാണ്. പിന്നെ അടിയിൽ ഗ്രാസും ഉണ്ട്. ഒട്ട് ഷേപ്പായി കൊടുത്താണ് ഗൈസ് ഇവിടെ എല്ലാം ചുറ്റുമെല്ലാം കാണുന്നത്. ദമേലുണ്ട്. പിന്നെ ഇവിടെ സപ്പോർട്ട് മരം ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ. അപ്പോൾ എൻ്റെ ബാക്കിലുള്ളതാണ് ഇവിടെ ഉള്ളൊരു കുഞ്ഞ് സപ്പോർട്ട മരം. ഇതിൽ കുറച്ച് കായെല്ലാം ഇട്ടിട്ടുണ്ട്. എന്താ ഇവിടെ ഇത് കുഞ്ഞാണെങ്കിലും കുറച്ച് കുറേ കായെല്ലാം കിട്ടലുണ്ട് ഞങ്ങൾക്ക്. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യണേ. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാലോ. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കുത്തി പൊട്ടിക്കുക. ബൈ.